എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് തേർഡ് സ്റ്റാൻഡേർഡ് ഇ വി എസ് വർക്ക് വീഡിയോയിലേക്ക് നോക്കാം ആദ്യത്തെ പ്രവർത്തനം നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇനം പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അവയുടെ പേരെഴുതാനാണ് ഒന്നാമത്തെ സിംഹവാലൻ കുരങ്ങ് രണ്ട് ആന മൂന്നാമത്തെ വരയാട് നാല് കടുവ അഞ്ച് തെങ്ങ് ആറ് കണിക്കൊന്ന അടുത്തത് മലമുഴക്കി വേഴാമ്പൽ അത് കഴിഞ്ഞ് കൊക്ക് അവസാനമായി കരിമീൻ എന്നിവയാണ് നമ്മൾ മുകൾ ചിത്രത്തിൽ പേരെഴുതിയ ചില നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടയാളങ്ങൾ കൂടിയുണ്ട് അവ നമുക്ക് ഒന്ന് പേരെഴുതി രേഖപ്പെടുത്താം സംസ്ഥാന മൃഗം ആന സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ സംസ്ഥാന മത്സ്യം കരിമീൻ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന സംസ്ഥാന വൃക്ഷം തെങ്ങ് എന്നിങ്ങനെയാണ് അടുത്ത ചോദ്യം കേരളപ്രവി ദിനത്തിൽ സ്കൂളിൽ അഥവാ വിദ്യാലയങ്ങളിൽ എന്തെല്ലാം ആഘോഷങ്ങൾ നടത്താറുണ്ടെന്ന് അവ ഒന്ന് പരിശോധിക്കാം പ്രസംഗ മത്സരം ക്വിസ് മത്സരം ഗാനാലാപനം ചിത്രരചന മത്സരം എന്നിങ്ങനെയുള്ള പരിപാടികളാണ് സാധാരണയായി വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നത് അടുത്തത് മനു കാസർഗോഡ് എന്ന് തിരുവനന്തപുരം അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോയപ്പോൾ സഞ്ചരിച്ച ജില്ലകളേതെന്ന് എഴുതാനാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൂടെയാണ് പോയത് ഇതിൽ വയനാടും ഇടുക്കിയും ഉൾപ്പെടുന്നില്ല ആ വഴി റെയിൽവേ പാതകൾ ഒന്നും തന്നെ ഇല്ല അടുത്തത് പാഠഭാഗത്തെ അവസാന പേജുകളിൽ കാണപ്പെടുന്ന എൻ്റെ കേരളം ഒന്നൊരു കോളം ഫില്ല് ചെയ്യാനുണ്ട് അത് പൂരിപ്പിക്കാം ജില്ലകളുടെ എണ്ണം പതിനാല് തലസ്ഥാനം തിരുവനന്തപുരം കേരളപ്പിറവി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് നമ്മുടെ ഭാഷ മലയാളം കഴിഞ്ഞുള്ള രണ്ട് കാര്യങ്ങൾ എൻ്റെ ജില്ല എൻ്റെ അയൽ ജില്ലകളെന്ന കൂട്ടുകാർ സ്വയമായി എഴുതുക കൂട്ടുകാരുടെ ജില്ലയ്ക്ക് ചുറ്റും വരുന്ന അയൽ ജില്ലകളുടെ പേര് എഴുതി ഈ പ്രവർത്തനം പൂർത്തിയാക്കുക ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ടു സപ്പോർട്ട്